ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സബ്ജക്റ്റ് വളരെ കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വേരിക്കോസ്വെയിൻ എന്നുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മളുടെ സബ്ജക്റ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് വേരിക്കോസ്വെയിൻ എങ്ങനെ ചികിത്സിക്കാം വ്യായാമത്തിലൂടെ എങ്ങനെ ചികിത്സിക്കാം ചികിത്സിക്കാൻ വേരിക്കോസ്വെയിൻ വരുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി എന്താണ് വേരിക്കോസ്വെയിൻ പലരും വേരിക്കോസ് വെയിനെ വലിയൊരു അസുഖമായിട്ടാണ് കാണുന്നത് എന്നാൽ വേരിക്കോസ് വെയിൻ ഒരു അസുഖമല്ല അത് ശരീരത്തിലുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അതിന് രോഗാവസ്ഥയെന്ന് പറയാൻ പറ്റില്ല ഒരവസ്ഥയെന്നേ പറയാൻ പറ്റും നമ്മളുടെ ശരീരത്തിൻ്റെ ബ്ലഡ് വെസിൽ അഥവാ അശുദ്ധ രക്തങ്ങൾ ശരീരത്തിലേക്ക് ഓടുന്ന വെയിൻ ഉണ്ടാവുന്ന ചെറിയ ചില ബുദ്ധിമുട്ടുകളാണ് നമ്മളുടെ ശരീരത്തിൽ പ്രധാനമായും മൂന്ന് ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണുള്ളത് അതിൽ വെയിൻസ് ഉണ്ട് ആർട്ടറി ഉണ്ട് വെയിൻസ് എന്ന് പറയുന്നത് അശുദ്ധ രക്തം നമ്മളുടെ ശരീരത്തിൽ നിന്നും ഹാർട്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഹാർട്ട് അത് പ്യൂരിഫൈ ചെയ്ത് ഓക്സിജനോട് കൂടി ആർട്ടറി എന്നുള്ള ബ്ലഡ് കോസ് വഴി ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൽ കോമൺലി വെയിൻസിനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് നമ്മളുടെ വേരിക്കോസ് വെയിനായി കാണുന്നത് വേരിക്കോസ് വഴി നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ലോവർ ഭാഗത്താണ് അഥവാ നമ്മളുടെ കാലുകളിലേക്കാണ് ഏറ്റവും കൂടുതലായി കാണുന്നത് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വെയിൻസാണ് നമ്മുടെ അശുദ്ധ രക്തം ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മുടെ ബ്ലഡ് നല്ലൊരു പ്രത്യേകതയുണ്ട് ആ ബ്ലഡ് വെസലിനകത്തെല്ലാം ഓരോ വാൽവുകളുണ്ട് ആ വാൽവുകൾ ഒരു സൈഡിലേക്ക് മാത്രം ബ്ലഡ് പോകാൻ സഹായിക്കുന്ന വാൽവുകളാണ് അപ്പം നമ്മുടെ വെയിൻസിന് ഉണ്ടാകുന്ന വാൽവുകൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുകയും ആ ഡിഫക്റ്റ് കാരണമായി മുകളിലേക്ക് ബ്ലഡ് പോകുന്നത് കുറഞ്ഞിട്ട് ചില വെയിനുകൾ അത് കെട്ടിക്കിടക്കും ഈ കെട്ടിക്കിടക്കുന്നതാണ് പ്രധാനമായും നമ്മളുടെ വേരിക്കോസ് വെയിന് ഒരു കാരണമായി തീരുന്നത് ഈ വേരിക്കോസ് വെയിൻ പ്രധാനമായി കാണുന്നത് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് അഥവാ ട്രാഫിക് പോലീസ് ടീച്ചേഴ്സ് കൂടുതൽ നേരം നിന്ന് സർജറി ചെയ്യുന്ന സർജന്മാർ തുടങ്ങിയ ആളുകളിലേക്ക് ഇത് വളരെ കൂടുതലായി കാണാറുണ്ട് അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കാഫ് മസിൽസ് അഥവാ തുടയുടെ താഴ്ഭാഗത്ത് കാലിൻ്റെ പാകത്തിന് മുകളായിട്ടുള്ള മസിൽസിനെ കാഫ് മസിൽസ് ആണെന്ന് അറിയപ്പെടുന്നത് ആ മസിൽസിനെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ആ മസിൽ കൂടുതലായി വർക്ക് ചെയ്താൽ മാത്രമേ ശരീരത്തിന്റെ കാൽഭാഗത്തു നിന്നുള്ള ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്ത് പോകത്തുള്ളൂ അപ്പം നമ്മൾ കൂടുതൽ ഈ ആ മസിൽ കൂടുതൽ അനങ്ങാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇത് കണക്ക് മുകളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുകയും അത് കാരണമായത് വെയിനിൽ അത് കെട്ടിക്കിടന്ന് ആ ബ്ലഡ് ഇങ്ങനെ വീർത്ത് വരുന്നതിനും കാരണമായി തന്നെ അത് ആ ബ്ലഡ് പൂർണ്ണമായി മുകളിലേക്ക് കയറി പോകില്ല കുറേ ആഴ്ച അവിടെ കെട്ടിക്കിടക്കും അത് ഈ വേരിക്കോസ് ഒരു കാരണമാകും ഇനി നമുക്ക് വേരിക്കോസ് വെയിൻ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേരിക്കോസ് വെയിൻ ഉള്ള സമയത്ത് അഥവാ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബാൻഡേജ് അഥവാ ഒന്നെങ്കിൽ ക്രൈ ബാൻഡേജ് അത് ബാൻഡേജ് ചുറ്റുന്നതെങ്കിൽ താഴെ പാദത്തിൽ നിന്നും മുകളിലേക്കാണ് ചുറ്റേണ്ടത് അതല്ലെങ്കിൽ വേരി കോസ് വെയിൻ സ്റ്റോക്കിങ്സ് അഥവാ നമ്മൾ വലിച്ചു കെട്ടിയിടുന്ന ഷോക്സ് കണക്കുള്ള സ്റ്റോക്കിങ്സ് ആണ് അത് കറക്റ്റായി വലിച്ച് മുകളിലേക്ക് തൊടയുടെ എൻഡ് വരെ കൊടുക്കുക അത് രാവിലെയൊക്കെ അതായത് നമ്മൾ കിടക്കയിൽ നിന്നിച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞാൽ എടുത്തിടുക നമ്മളുടെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെ കഴിയുന്നവരെ അത് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് അത് ഇടുന്ന വഴി നമ്മളുടെ മസിൽസിലേക്ക് ഒരു പ്രഷർ കിട്ടുകയും അതുവഴി കൂടുതലായി ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കാതിരിക്കുന്നതിനും സഹായിക്കും അടുത്തതായി നമ്മൾ വിശ്രമ വേളകളിൽ കാലൊന്നും ഉയർത്തി വെക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ കാല് നമ്മളുടെ ബോഡി ലെവലിൻ്റെ മുകളിലേക്ക് ഉയർത്തി വെക്കുക അത് നേരെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു ഫ്രണ്ടിൽ ഒരു കസേരയൊക്കെ ഇട്ടിട്ട് നമ്മളുടെ നമ്മൾ അതിൻ്റെ ഒരു തലങ്ങണിയും വെച്ച് നമ്മുടെ ഹിപ്പ് ലെവലിന് മുകളിലായി പൊക്കി പിടിച്ച് വെക്കുക അതിനുശേഷം നല്ല രീതിയിൽ നമ്മുടെ ആങ്കിൾ മൂവ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ആങ്കിളും ഫിംഗേഴ്സും എല്ലാം നല്ല രീതിയിൽ അടങ്ങുന്ന രീതി ചെയ്തു കൊടുക്കുക അതും ഞാൻ നേരത്തെ പറഞ്ഞത് കാഫ് മസിൽസിനെ വർക്ക് ചെയ്യിപ്പിച്ച് കൂടുതലായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ സഹായിക്കും അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് അത് രാത്രി കിടക്കുന്ന സമയത്തും നമ്മളുടെ കാല് ഉയർത്തി വെക്കുക അതിന് തലങ്ങണിയൊക്കെ വെച്ച് ഉയർത്തി വെക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മളുടെ കല്ല് കാൽഭാഗത്ത് ഒരു ചുടുകട്ടയോ അത് കണക്ക് എന്തെങ്കിലും ഒരു സാധനം കയറ്റി വെച്ച് ഹൈറ്റ് കൂട്ടി വെച്ച് കിടക്കുക വഴിയും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വേരിക്കോസ് വെയിന് നല്ല റിസൾട്ട് കാണാറുണ്ട് ഇനി നമുക്ക് വേരിക്കോസ് വെയിന് ഉപകാരപ്പെടുന്ന ചില വ്യായാമങ്ങൾ പരിചയപ്പെടാം അടുത്തായി രോഗി ഇതിനിടക്ക് നേരെ കിടക്കുക നേരെ കിടന്ന ശേഷം കാൽമുട്ട് ബെഡിന് താഴേക്കൊണ്ടുവരിക മുട്ട ഉൾപ്പെടെയുള്ള ഭാഗം അതിനുശേഷം നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ടോ മൂവ്മെന്റ്സ് ചെയ്യുക ചെയ്ത് നല്ല രീതിയിൽ അനക്കി എനിക്ക് ഒരു പത്ത് പ്രാവശ്യമോളം ചെയ്തതിന് ശേഷം കാല് നേരെ മുകളിലേക്ക് പൊക്കുക മുകളിലേക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി പൊക്കി പിടിച്ച് അനക്കി ആ അവിടുന്ന് വീണ്ടും നേരെ താഴേക്ക് കൊണ്ടുപോവുക മുട്ട മടക്കി വെക്കുക ചെയ്ത് വീണ്ടും അത് തന്നെ ഈ രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക ഇതുവഴി പെട്ടെന്ന് ബ്ലഡ് ഫ്ലോ മുകളിലേക്കും താഴേക്കും പോവുകയും അതുവഴി ബ്ലഡ് വെസൽസിൻ്റെ ആ വാൽവുകൾ കുറച്ച് വികസിക്കുന്നതിനും അത് വർക്ക് ചെയ്യാനും സഹായിക്കും അതുകൂടാതെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് മൂലം നമ്മുടെ ബ്ലഡ് വെസൽസ് കുറച്ചും കൂടെ കട്ടി പിടിക്കുന്നതിന് അല്ലെ അതിൻ്റെ കുറച്ചും കൂടെ തിക്കായി താണ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത് ആ ബ്ലഡ് വെസൽ പൊട്ടി ബ്ലഡ് വെളിയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെയാണ് അത് ഒഴിവാക്കാനും സഹായിക്കും അടുത്തതായി അടുത്ത പൊസിഷൻ ഇതാണ് അതായത് കാൽ ഇത് കണക്ക് നേരെ മുകളിലേക്ക് വരുന്ന രീതി ഒന്നുകിൽ നമുക്ക് നമ്മളുടെ ഫിത്തിയുടെ സഹായത്തോടെ ഈ രീതിയിൽ വെക്കുക അല്ലെങ്കിൽ ഇത് കണക്കൊരു കസേരയുടെയോ എന്തെങ്കിലും കൂടി ഇതേ ലെവലിൽ കാല് വെച്ച ശേഷം മുകളിലേക്ക് പാദം അനക്കി നല്ല രീതിയിൽ അനക്കി രണ്ട് കാലം അനക്കി മുകളോടും അനക്കി ഈ രീതിയിൽ ചെയ്യാം ഈ രീതിയിൽ ചെയ്യുന്ന വഴിയും താഴേക്ക് ആ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് പൂർണ്ണമായും താഴേക്ക് പോകാൻ സഹായിക്കും ഇത് ആവർത്തിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് റിലാക്സി അടുത്ത വ്യായാമത്തിനായി ഇത് കണക്ക് നമ്മുടെ പടിയുടെയോ അല്ലെങ്കിൽ ഫുഡ് റസ്റ്റിൻ്റെയോ സഹായത്തോടെ നിന്നതിനു ശേഷം കാൽ മുകളിലേക്കാക്കി താഴേക്കാക്കി മഴപരമായി താഴേക്ക് പോട്ടെ ആ താഴേക്ക് പോട്ടെ ആ മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് ആ ഈ വ്യായാമം ആവർത്തിച്ച് ചെയ്യുക റിലാക്സ് ചെയ്യുക അടുത്ത വ്യായാമത്തിനായി നമ്മൾ നേരെ നിന്ന ശേഷം ഉപ്പൂറ്റി കുത്തി കാൽ വെല്ലുകൾ മുകളിലേക്കും താഴേക്കും ചെയ്യുക ീ രീതിയിൽ ചെയ്യുക ഇതും നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യാവുന്നതാണ് ഇതുവഴിയും നമ്മുടെ കാഫ് മസിൽസ് ബലം കൂടുകയും നമ്മളുടെ ആ വേരിക്കോസ് വെയിന് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഇങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന വഴി ഒരു പരിധിവരെ നമ്മളുടെ വെരിക്കോസ് വെയിൻ നിന്നുള്ള അസുഖത്തെ നമുക്ക് കണ്ട്രോൾ നിർത്താൻ സാധിക്കും ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെരിക്കോസ് വെയിൻ നമുക്ക് ആറ് സ്റ്റേജായിട്ട് ചെയ്യാം ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് അവിടെ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവൂ നീഴെ കളറോ അത് കണക്ക് തന്നെ ഒരു ചുവപ്പ് കളറൊക്കെ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് രണ്ടാമത്തെ സ്റ്റേജ് മുതൽ ചെറിയ തടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും മൂന്നും നാലും സ്റ്റേജ് ആകുമ്പോൾ ആ തടുപ്പുകൾ കൂടിക്കൂടി വരും മൂന്ന് നാല് അഞ്ച് വരെയുള്ള സ്റ്റേജുകൾ നമുക്കിത് കണക്കുള്ള വ്യായാമം അല്ലെങ്കിൽ മൂന്ന് നാല് വരെയുള്ള സ്റ്റേജുകൾ നമുക്കിത് കണക്കുള്ള വ്യായാമത്തിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും അതിനുശേഷമുള്ള സ്റ്റേജുകളാണ് നമുക്ക് സർജറിയിലേക്കോ അല്ലെങ്കിൽ ലേസർ തെറാപ്പി തെറാപ്പി തുടങ്ങിയ ചികിത്സയിലേക്ക് പോകേണ്ടി വരുന്നത് എങ്കിലും പലർക്കും ഈ വ്യായാമങ്ങൾ വഴി ഒരു പരിധി വരെ ഈ വേരിക്കോസ് വേദനയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ട്രോളിൽ നിർത്താൻ സാധിക്കും കാറ്റിലേക്കുള്ള കഴപ്പും പെരുപ്പും അല്ലെങ്കിൽ ഒരു കടച്ചിൽ നിന്നൊക്കെ ആളുകൾ പറയും അതൊക്കെ നമുക്ക് കൺട്രോൾ നിർത്താൻ സാധിക്കും അപ്പോൾ കൃത്യമായ വ്യായാമങ്ങളിലൂടെ നമ്മളുടെ പല അസുഖങ്ങളും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളൊന്നായ വേരിക്കോസ് വെയിനും നമുക്ക് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായും ഈ വ്യായാമങ്ങളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഉതകുന്നതാണോ എന്ന് നിങ്ങളുടെ ഡോക്ടറുടെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടി മനസ്സിലാക്കുക അത് കണക്ക് ആദ്യം പറഞ്ഞ കണക്ക് നല്ല രീതിയിലുള്ള സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ കംപ്രഷൻ ബാൻഡേജുകൾ സ്ഥിരമായി ഉപയോഗിക്കുക അതും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഡോക്ടറേസ് ആയത്തൂടി അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിന് അലർജിയൊന്നും ഉണ്ടാക്കാത്തതാണെന്നും ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് ബൈ